नमस्कार या मुकुटी अंजाम क्लास बेसिक सयनस संभरण वेर भूखांड वर्कषीट नाम चाहेंद बेसिक सयनस मत वीडियो लिंक या कूटकारो ऑब्सर्व द पिक्चर चित्र नोकू नमुक उड़े मरचीन चित्रम का बोथ एडिबल ट्यूबर्स विच ऑफ देम स्प्राउट्स वेन केप्ट फॉर सम टाइम वाई भक्ष्योग्य किंगाणलो रूम कुरचकाल वचाल ऐसी मुलावर एचकाल वचाल उल्ल मुलावर नमुक अमलो नमुक अम नोक चित्र नोकू उलकि मुगुम शलखपत्र बट्स स्केल लीव्स इव शीति मुटा चेड़ी उ मरचीन किटा चेड़ी टपियोक स्टोर्स फुड इन रूट्स रूट्स दैट स्टोर फुड इन दिस वे आर कॉल्ड स्टोरेज रूट्स वेरल मरचीन आहार संभरीवेद इन आहार संभरीवान संभरण वेर अथवा स्टोरेज रूट्स Our tubers are not storage roots. Potato is a modified stem. Such stems seen below the soil are underground stems. Ella kizhangukalum sambharana verukal alla. Roopantharam praapicha kaandamaanu urla kizhangu. Manninadil kaanuna itharam kaandangalaanu bhookaandangal. Underground stems. ഇനി നമുക്ക് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്സിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. The roots that store food are called storage roots. Example: tapioca, radish, beetroot, carrot, Chinese potato, sweet potato. ഇനി നമുക്ക് ഭൂഖണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. The modified stems which store Food and seen below the soil are underground stems. Example: potato, ginger, arrowroot, turmeric, colocasia. ചുവടെ കൊടുത്തിരിക്കുന്നവയെ സംഭരണ വേരുകൾ ഭൂഖണ്ഡങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതേണ്ടത് carrot, beetroot, ചേന, ചേമ്പ്, ഇഞ്ചി, കൂർക്ക, കൂവ, കപ്പ, മധുരക്കിഴങ്ങ്, മഞ്ഞൾ Classify the items given below into storage roots and underground stem. Carrot, beetroot, elephant footia, colocasia, ginger, Chinese potato, arrowroot, tapioca, sweet potato, turmeric. Idil carrot, beetroot, tapioca, Chinese potato, sweet potato eniva storage rootsum. Elephant footia, colocasia, ginger, arrowroot टर्मरिक अंडरग्राउंड स्टेम्स अदायद कैरेट बीट्रूट कप्पा कूर्का मधुरकिळंग संभरण वेरुगलुम चेना चेंब इंजी कूवा मञ्ञ भूखांडंगलुम बल्ब विभागत्तिल पेडुन्ना भूखांडंगलाण उल्ली वेळुत्तुल्ली ഇവയുടെ ശൽക്ക ഇലകളിലാണ് അഥവാ സ്കേൽ ലീഫിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത് ആയിഷസ് പ്രോജക്റ്റ് ഓൺ ട്യൂബേഴ്സ് ഭൂഖണ്ഡം സംഭരണ വേരുകൾ എന്നിവയെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിനായി ആയിഷ സ്റ്റോർ റൂമിലേക്ക് പ്രവേശിച്ചു അവിടെ ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ പലതും മുളച്ചതായി അവൾ കണ്ടു മരച്ചീനി ചേമ്പ് ചേന കാരറ്റ് ബീറ്റ്റൂട്ട് റാഡിഷ് इंजी उरलक्किळंग अथवा टपियोक कोलोकेशिया एलिफेंट फूटियम कैरेट बीट्रूट राडिश जिंजर पोटाटो अवे ऐसी मुलक्यान साध्यता पट्टिकपेडुत्तु नमुक मुगुळंगळुळ्ळ भूखांडंगळ अथवा अंडरग्राउंड स्टेम्स मुलक्यान साध्यता चेना चेंब
ഇഞ്ചി ഉരുളക്കിഴങ്ങ് അഥവാ എലിഫന്റ് ഫൂട്ടിയാം കൊളോക്കേഷ്യ ജിഞ്ചർ പൊട്ടാറ്റോ എന്നിവ മുളയ്ക്കാൻ സാധ്യതയുള്ളതാണ്. സ്റ്റോറേജ് റൂട്ട്സ് അഥവാ സംഭരണ വേരുകൾ മുളയ്ക്കാൻ സാധ്യതയില്ലാത്തതാണ്. മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് അഥവാ ടപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് എന്നിവ മുളയ്ക്കാൻ സാധ്യതയില്ലാത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതും നമ്മൾ പഠിച്ചതുമായ സസ്യങ്ങളുടെ ഒരു ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാം. ആദ്യം ഓർക്കിഡുകൾ. എന്താണ് ഓർക്കിഡുകളുടെ പ്രത്യേകത? എപ്പിഫൈറ്റുകളാണ്. അതിൻ്റെ ഉപയോഗം എന്താണ്? അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്നു. മൂടില്ലാത്താളി. പ്രത്യേകത പൂർണ്ണപരാദം വള്ളിച്ചെടി. മരുന്നായി ഉപയോഗിക്കുന്നു. മൂന്ന് കൂൺ. പ്രത്യേകത ശവോപജീവികൾ. കൂൺ ഭക്ഷ്യയോഗ്യമാണ്. നാല് പനിക്കൂർക്ക. പ്രത്യേകത സുഗന്ധമുള്ള ഇല. ഉപയോഗം മരുന്ന്. അഞ്ച് തുളസി. പ്രത്യേകത സുഗന്ധമുള്ള ഇല. മരുന്നായി ഉപയോഗിക്കുന്നു. ആറ് ചീര. പ്രത്യേകത ചുവന്ന ഇല. ചീരയുടെ ഇല ഭക്ഷ്യയോഗ്യമാണ്. ഏഴ് കുരുമുളക്. പ്രത്യേകത ആരോഹി പറ്റുവേരുകൾ. ഉപയോഗം സുഗന്ധദ്രവ്യം. എട്ട് പാവയ്ക്ക. പ്രത്യേകത ആരോഹി പ്രധാനങ്ങൾ. ഉപയോഗം പച്ചക്കറിയായിട്ടാണ് നമ്മൾ പാവയ്ക്ക ഉപയോഗിക്കുന്നത്. ഒമ്പത് മധുരക്കിഴങ്ങ്. പ്രത്യേകത ഇഴവള്ളി സംഭരണ വേര്. മധുരക്കിഴങ്ങിൻ്റെ വേര് ഭക്ഷ്യയോഗ്യമാണ്. പത്ത് കപ്പ. പ്രത്യേകത സംഭരണ വേര്. ഉപയോഗം കപ്പയുടെ വേര് ഭക്ഷ്യയോഗ്യമാണ്. പതിനൊന്ന് മഞ്ഞൾ ഇഞ്ചി. പ്രത്യേകത ഭൂകാന്ഡം. ഉപയോഗം സുഗന്ധദ്രവ്യം മരുന്ന്. ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സസ്യങ്ങളെയും നമുക്ക് പട്ടികപ്പെടുത്താൻ സാധിക്കും. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. നെയിം ഓർക്കിഡ്സ്. പെക്യൂലിയാരിറ്റീസ് എപ്പിഫൈറ്റ്സ്. യൂസ് ഓർണമെൻ്റൽ പ്ലാന്റ്. കസ്ക്യൂട്ട പാരസൈറ്റിക് വൈൻ. നോ ലീവ്സ്. യൂസ് ആയുർവേദിക് മെഡിസിൻ. മഷ്റൂം സാപ്രോഫൈറ്റ്. നോ ക്ലോറോഫിൽ. ഫംഗി. യൂസ് എഡിബിൾ. പനിക്കൂർക്ക ആയുർവേദിക് ഹെർബ്. ആരോമാറ്റിക് ലീവ്സ്. മെഡിസിനൽ പ്ലാന്റ്. തുളസി ആയുർവേദിക് ഹെർബ്. ആരോമാറ്റിക് ലീവ്സ്. യൂസ് മെഡിസിനൽ പ്ലാന്റ്. അമരാന്തസ് റെഡ് ലീഫ്. യൂസ് എഡിബിൾ ലീഫ്. പെപ്പർ ക്ലൈംബർ വിത്ത് ക്ലിംഗിംഗ് റൂട്ട്സ്. യൂസ് സ്പൈസസ്. ബിറ്റർ ഗാർഡ് ക്ലൈംബർ വിത്ത് ടെൻഡ്രിൽസ്. യൂസ് വെജിറ്റബിൾ. സ്വീറ്റ് പൊട്ടാറ്റോ ക്രീപ്പർ സ്റ്റോറേജ് റൂട്ട്. യൂസ് എഡിബിൾ റൂട്ട്. ടപ്പിയോക്ക സ്റ്റോറേജ് റൂട്ട്. യൂസ് എഡിബിൾ റൂട്ട്. ടെർമറിക് ജിഞ്ചർ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. യൂസ് സ്പൈസസ് മെഡിസിൻ. ഈ ചിത്രം നോക്കൂ. വാട്ട് ട്രീസ് പ്രൊവൈഡ്. മരം എന്തെല്ലാം നൽകുന്നു? വിച്ച് ആർ ദ ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ട്രീസ്? ഇൻ വാട്ട് വേസ് ഡു ട്രീസ് ഹെൽപ്പ് ദം? മരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ഏതെല്ലാം? മരം എങ്ങനെയെല്ലാം അവയെ സഹായിക്കുന്നു? ചിത്രം നോക്കി രേഖപ്പെടുത്തു. ചിത്രത്തിലെ ജീവികളെ തിരിച്ചറിഞ്ഞ് മരം അവയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പട്ടികപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് പക്ഷി. മരം പക്ഷിയെ താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. പാമ്പ് താമസത്തിനും ഭക്ഷണത്തിനും മരം സഹായിക്കുന്നു. എലി താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. കുരങ്ങ് താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. തേനീച്ച താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. ഉറുമ്പ് താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. അണ്ണാൻ താമസത്തിനും ഭക്ഷണത്തിനും സഹായിക്കുന്നു. മനുഷ്യൻ തണല് ഭക്ഷണം വിറക് തടി ഔഷധം എന്നിവയ്ക്കും സഹായിക്കുന്നു. ബേർഡ്സ് ഹൗ ട്രീസ് ഹെൽപ്പ് ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. സ്നേക്ക് ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. റാറ്റ് ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. മങ്കി ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. ഹണീബി ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. ആൻഡ് ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. സ്ക്യുറൽ ഫോർ ഷെൽട്ടർ ആൻഡ് ഫുഡ്.
humans. How trees help? For shade, food, firewood, timber, medicine. മരം വെട്ടുകാരൻ മരത്തിനടുത്തേക്ക് നടന്നടുക്കുന്നത് കണ്ടില്ലേ? ഈ മരം വെട്ടി വീഴ്ത്തിയാൽ അതിലെ ജീവികൾക്ക് എന്തു സംഭവിക്കുമെന്ന് ചിന്തിക്കൂ. മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ അതിൽ ജീവിക്കുന്ന ജീവികൾക്ക് വാസസ്ഥലവും ഭക്ഷണവും നഷ്ടപ്പെടും. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ജീവികൾ തന്നെ നശിച്ചു പോകും. സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? സസ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കൂ. ഇതുപോലെ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് സസ്യലോകത്തെ അടുത്തറിയാം എന്ന ഈ പാഠം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കേണ്ടത്. സസ്യലോകത്തെ അടുത്തറിയാം എന്ന ഈ പാഠം നമ്മൾ കുറേ വീഡിയോകളിലായി പഠിച്ചല്ലോ. ഇതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.